കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദ ഗേറ്റ് മിനിസ്ട്രീസിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രാവൽ ടു ടർക്കി വിത്ത് TGM, അപ്പോസ്തലന്മാരുടെ കാൽപാതകളിലൂടെ എന്ന ഒരു ടർക്കി ടൂർ പ്രോഗ്രാമിന്റെ ഏതാനും ചില ഇൻട്രസ്റ്റിംഗ് ഭാഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത്. പ്രാചീന ലോകത്ത് ഏഷ്യ മൈനർ എന്നറിയപ്പെട്ടിരുന്നതും ഇന്ന് ടർക്കി എന്ന് അറിയപ്പെടുന്നതുമായ മനോഹര ദേശത്തിൽ ക്രിസ്തീയ ചരിത്രങ്ങൾ ഉറങ്ങുന്ന പല പട്ടണങ്ങളിൽ കൂടിയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ക്രൂയിസ് ഷിപ്പിലെ ഈ യാത്രയിൽ ഇരുകരയിലുമുള്ള പട്ടണങ്ങൾ ഒരു മനോഹര ദൃശ്യം തന്നെയാണ്. ടർക്കിയിലെ ഒരു പ്രധാന നഗരമായ ഇസ്താൻബുൾ, അന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നറിയപ്പെട്ടിരുന്ന ഈ മനോഹരമായ പട്ടണം ഈസ്റ്റേൺ റോമിന്റെ ക്യാപിറ്റലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ പ്രധാനികളായിരുന്ന പലരും തങ്ങളുടെ അവസാന നാളുകൾ ചിലവഴിച്ചതും സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുകയും പല ലേഖനങ്ങൾ എഴുതി സഭകളെ അറിയിക്കുകയും കിങ്ഡം ഗോസ്പൽ പ്രചരിപ്പിക്കുകയും ചെയ്ത സ്ഥലമാണ് മൈനർ ഏഷ്യ എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ ടർക്കി. അക്കാലത്ത് ഇവിടെ യഹൂദന്മാർ കുടിയേറി പാർത്തിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ചരിത്രം പറയും പോലെ AD 65 ശേഷം യെരുശലേം കലാപം രൂക്ഷമാവുകയും അന്നത്തെ റോമൻ കൈസറായിരുന്ന ടൈറ്റസിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ആക്രമിക്കപ്പെടുകയും ഏകദേശം 10 ലക്ഷത്തിലേറെ യഹൂദന്മാർ കൊല്ലപ്പെടുകയും കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം യെരുശലേം ദേവാലയം തകർക്കപ്പെടുകയും ഇസ്രായേലിലെ പ്രധാന നഗരങ്ങൾ തീക്ക് ഇരയായി ചുട്ട് നശിപ്പിക്കപ്പെടുകയും ചെയ്തു. അക്കാലത്ത് പ്രാണരക്ഷാർത്ഥം അനേകർ അന്യദേശത്തേക്ക് ഓടിപ്പോകുവാനിടയായി. അന്ന് കർത്താവിന്റെ ശിഷ്യന്മാരിൽ പ്രധാനികളായിരുന്ന യാക്കോബും യോഹന്നാനും പത്രോസും ഫിലിപ്പോസും യൂദയും ഒക്കെ ഓടിപ്പോയി സെറ്റിലായത് ടർക്കിയിലായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെട്ടു വരുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവിന്റെ അമ്മയായ മറിയോടൊപ്പം വന്നതിനാൽ താൻ ആസിയയിലെ എഫസോസ് കേന്ദ്രീകരിച്ച് സെറ്റിലായി എന്നും അവിടെ ഒരു ജോഹന്നൈൻ കമ്മ്യൂണിറ്റി തന്നെ താൻ ഫോം ചെയ്തുവെന്നും വെളിപ്പാട് പുസ്തകത്തിൽ താൻ ദൂതെഴുതിയ ആസിയയിലെ 7 സഭകളും അങ്ങനെ യോഹന്നാന്റെ അധികാര പരിധിയിൽ ഉണ്ടായിരുന്ന സഭകളായിരുന്നുവെന്നും വിശ്വസിക്കപ്പെട്ടു വരുന്നു. മദർ മേരി എഫസോസിനടുത്ത് ഇസ്മീർ, അതായത് സ്മുർന്ന എന്ന സ്ഥലത്ത് സെറ്റിലായിരുന്നുവെന്നും അടുത്ത കാലം മുതൽ വിശ്വസിക്കപ്പെടുന്നു. മദർ മേരി താമസിച്ചിരുന്ന ഭവനം എന്ന പേരിൽ ഈ വീട് വിശ്വാസികളുടെ ഇടയിൽ വളരെ ശ്രദ്ധയാകർഷിച്ചിരിക്കുന്നു. ദിനം പ്രതി 1000 കണക്കിന് ആരാധകർ ഇസ്മീറിലെ ഈ വിശുദ്ധ സ്ഥലം സന്ദർശിച്ചു വരുന്നു. ഈ അടുത്ത കാലത്താണ് ഇങ്ങനൊരു സ്ഥലം കണ്ടെത്തിയതും മദർ മേരി അവസാന നാളുകൾ ചിലവഴിച്ച ഭവനം എന്ന പേരിൽ പ്രസിദ്ധമായി തുടങ്ങിയതും. സ്മുർന്ന എന്ന മനോഹരമായ ദേശത്ത് ഒരു മലയുടെ മുകളിലെ ഏകാന്തതയിലാണ് ഈ ഭവനം സ്ഥിതി ചെയ്യുന്നത്. ചില സീസണുകളിൽ ഇവിടെ ചെന്നാൽ മണിക്കൂറുകളോളം കാത്തു നിൽക്കാതെ ഈ വിശുദ്ധ സ്ഥലം സന്ദർശിക്കുവാൻ കഴിയുകയില്ല എന്ന് അവിടെ നിന്നും അറിയുകയുണ്ടായി. അപ്പോൾ തന്നെ മറ്റ് അപ്പോസ്തലന്മാരായ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, യൂദ, ഫിലിപ്പോസ് എന്നിവർ ആസിയ കൂടാതെ പൊന്തോസ്, ബിതുന്യ, ഹിറപോലീസ്, ലവോദിക്യ, കൊലോസിയ, ഗലാത്തിയ എന്നീ പ്രദേശങ്ങളിൽ കിങ്ഡം ഗോസ്പൽ പ്രചരിപ്പിച്ചുവെന്ന് തിരുവചനത്തിൽ നിന്നും നാം പഠിക്കുന്നു. AD 95 അന്നത്തെ റോമൻ ചക്രവർത്തിയായിരുന്ന ഡൊമീഷ്യൻ കൈസർ യോഹന്നാന്റെ പ്രവർത്തനങ്ങളിൽ കോപിഷ്ടനാവുകയും തന്നെ കുല ചെയ്യുവാൻ തിളപ്പിച്ച എണ്ണയിൽ ഇട്ടു എന്നും എന്നാൽ തനിക്ക് ഹാനി വരാത്തതിനാൽ തന്നെ പിന്നീട് പത്മോസ് എന്ന ഏകാന്ത ദ്വീപിലേക്ക് നാടുകടത്തിയെന്നും ആദിമ പിതാക്കന്മാരിൽ ഒരാളായ തെർത്തുല്യന്റെ എഴുത്തുകളിൽ നിന്നും നാം അറിയുന്നു. അന്ന് യോഹന്നാനെ നാടുകടത്തിയ സ്ഥലമാണ് ഈ കാണുന്ന കുസദാസി എന്ന സ്ഥലം. ഇവിടെ നിന്നുമാണ് യോഹന്നാനെ പത്മോസിലേക്ക് നാടുകടത്തുന്നത്. ഈ ക്രൂയിസ് ഷിപ്പ് കിടക്കുന്ന സ്ഥലത്തു നിന്നാണ് പത്മോസ് എന്ന ദ്വീപിലേക്കും റോഡ്സ്, ചിയോസ്, സാമോസ് എന്നൊക്കെ പേരുള്ള മറ്റ് ഗ്രീക്ക് ഐലൻഡുകളിലേക്കും ഉള്ള ക്രൂയിസ് കണക്ഷൻസ്. അവിടെ നിന്നും അല്പം കൂടി യാത്ര ചെയ്താൽ ഗ്രീസിലെ അഥേനയിലെത്തും, ഏഥൻസ്. ഇതെല്ലാം അപ്പോസ്തലന്മാർ വളരെ യാത്ര ചെയ്തിട്ടുള്ള റൂട്ടുകളാണെന്ന് ഓർക്കുമ്പോൾ കൗതുകമേറുന്നു.
കുശാദാസിയിൽ നിന്നും യാത്ര ചെയ്താൽ 2 മണിക്കൂർ കൊണ്ട് ലവോദിക്കയിലും കൊലോസിയയിലും എത്തിച്ചേരുവാനായിട്ട് കഴിയും. അവിടെ നിന്നും 1 മണിക്കൂർ കൂടി യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഹിറപോലീസ് എന്ന സ്ഥലത്തെത്തിച്ചേരും. ഇതെല്ലാം പുരാതന ക്രിസ്തീയ ചരിത്രത്തിലെ സുപ്രധാന സ്ഥലങ്ങളാണ്. ഇവിടെയെല്ലാം ലഭിക്കുന്ന വെള്ളത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഹിറപോലീസിലുള്ള ജലം രോഗസൗഖ്യം, ത്വക്ക് രോഗങ്ങൾ മാറുവാൻ സഹായിക്കുന്നതാണെന്ന് വിശ്വസിക്കപ്പെട്ടു വരുന്നു. കൊലോസിയിൽ ലഭിക്കുന്നത് തണുത്ത നീരുറവയും ഹിറപോലീസിൽ ലഭിക്കുന്നത് ചൂട് നീരുറവയുമാണ്. എന്നാൽ ഇതിന്റെ ഇടയിലുള്ള ലവോദിക്കയിലെ വെള്ളം ലുക്വാം വാട്ടറാണ്. അതായത് വെളിപ്പാട് പുസ്തകത്തിൽ അതുകൊണ്ടാണ് ലവോദിക്കയ സഭയെക്കുറിച്ച് ദൂതെഴുതുമ്പോൾ നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല എന്നെഴുതിയിരിക്കുന്നത്. ഹിറപോലീസിലെ ഹീര എന്നത് പെർഗമോസിലെ സ്ഥാനാപതിയുടെ ഭാര്യയുടെ പേരായിരുന്നുവെന്നും തന്റെ പേരിൽ പണി കഴിപ്പിച്ച പട്ടണമാണ് ഹിറപോലീസ് എന്നും വിശ്വസിക്കപ്പെട്ടു വരുന്നു. ഇവിടെയാണ് കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായ ഫിലിപ്പോസിനെ സുവിശേഷ നിമിത്തം ക്രൂസിൽ തറച്ച് കൊന്നത്. താൻ രക്തസാക്ഷിയായ സ്ഥലമാണ് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം. ഈ ഫിലിപ്പോസ് ആണ് അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ എത്യോപ്യയിലെ രാജ്ഞി കന്തക്ക എന്ന രാജ്ഞിയുടെ ഭണ്ഡാര വിചാരകനായ ഷണ്ണനെ സ്നാനപ്പെടുത്തിയത് ഈ ഫിലിപ്പോസ് ആണ്. ഇവിടെയും ഏകദേശം 25,000-ലേറെ പേർക്ക് ഇരിക്കാവുന്ന ആംഫി തിയേറ്ററും അപ്പോളോ ദേവന്റെ ടെമ്പിളും പുരാതന അവശിഷ്ടങ്ങളൊക്കെ അങ്ങനെ പ്രിസേർവ് ചെയ്തിരിക്കുന്നത് കാണുവാൻ കഴിയും. ഈ കാണുന്നത് ഒരു വലിയ ആംഫി തിയേറ്ററാണ്. ഏകദേശം 25,000-ത്തോളം പേർക്ക് ഇരിക്കാവുന്ന നിലയിലുള്ള ഒരു വലിയ ആംഫി തിയേറ്ററാണ് ഹിറപോലീസിൽ കാണുന്ന ഈ തിയേറ്റർ. ഇതൊക്കെ ലവോദിക്കിയ. ഇവിടെ നിന്ന് കാണുന്നത് ആ ഓടിട്ട വീടുകൾ ഒക്കെ ലവോദിക്കിയ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോസ്തലന്മാർ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള വേറൊരു പ്രധാന സ്ഥലമാണ് കപ്പദോക്കിയ. ഞങ്ങൾ കപ്പദോക്കിയയിലെത്തിയതിനു ശേഷം ചെറിയ ഒരു റിഫ്രഷ്മെന്റിന് ശേഷം അവിടുത്തെ പ്രധാന സ്ഥലങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. അവിടുത്തെ പുരാതന റോക്ക് ഫോർമേഷൻസ്, കേവ് ചർച്ചുകൾ ഇന്നും കാണാൻ കഴിയുന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. ഈ കാണുന്നതെല്ലാം കേവ് ഫോർമേഷൻസ്, റോക്ക് ഫോർമേഷൻസ്, കേവ് ചർച്ചുകൾ. നമുക്ക് ഈ റോക്ക് ഫോം ആയിരിക്കുന്ന ഇതിലൊക്കെ ജനലുകൾ കതകുകളോട് കൂടിയ മുറികൾ പോലെ ഗുഹകൾ കാണുവാനായിട്ട് കഴിയും. കേവുകൾ, ഈ കേവ്സിലെല്ലാം ആ കാലത്ത് ആരാധനകൾ നടന്നിരുന്നു എന്ന് വിശ്വസിക്കപ്പെട്ടു വരുന്നു. ഇപ്പോഴും അതുപോലെ കേവ് ചർച്ചുകൾ പ്രിസേർവ് ചെയ്തിട്ടുണ്ട്. പല കേവ്സിനുള്ളിലും കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ചർച്ചുകൾ കാണുവാൻ കഴിയും. അവിടേക്ക് ഇരുന്ന് ഏകാന്തതയിൽ സമാധാനത്തോടെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന നിലയിൽ ഇന്നും അത് അങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ട്. പല കേവ് ചർച്ചുകൾ ഉള്ളിൽ കയറിപ്പോയി കാണുവാൻ, അക്കാലത്ത് അപ്പോസ്തലന്മാരൊക്കെ പ്രാർത്ഥിച്ചിരുന്ന പല കേവുകൾ കാണുവാനായിട്ട് ഇടയായി. അവിടുത്തെ ഹോട്ട് എയർ ബലൂൺ കപ്പദോക്കയിൽ ഒരു പ്രധാന അട്രാക്ഷനാണ്. 100 കണക്കിന് ഹോട്ട് എയർ ബലൂണുകൾ ആകാശത്തിൽ പറന്നു നടക്കുന്നതും അതിലിരുന്ന് സൺറൈസ് കാണുന്നതും അതിമനോഹരമായ കാഴ്ചയാണ്. ഇസ്താൻബുളിലേക്ക് മടക്കയാത്ര. ഇസ്താൻബുൾ, പുരാതന കോൺസ്റ്റാന്റിനോപ്പിൾ, ഇന്നും പ്രൗഢിയോട് തല ഉയർത്തി നിൽക്കുന്ന ഒരു പട്ടണമാണ്. ഗ്രാൻഡ് ബസാർ, ബ്ലൂ മോസ്ക്, ഡോൾമബാചെ പാലസ്, ഹഗിയ സോഫിയ, ഇതെല്ലാം അവിടുത്തെ ചില പ്രധാന അട്രാക്ഷൻസ് മാത്രം. AD 537 പണി കഴിപ്പിച്ച ഏറ്റവും പ്രൗഢഗംഭീരമായ ക്രിസ്ത്യൻ ദേവാലയമായിരുന്നു ദ ഹഗിയ സോഫിയ. ജീസസ് ക്രൈസ്റ്റ് ദ ഹോളി വിസ്ഡം ഓഫ് ഗോഡ് കത്തീഡ്രൽ. എന്നാൽ ഒട്ടോമൻ എംപറോറുടെ കാലത്ത് അത് പിടിക്കപ്പെടുകയും അത് ഒരു മോസ്കായും പിന്നീട് അത് മ്യൂസിയമായും, എന്നാൽ 2020 മുതൽ വീണ്ടും അതൊരു മോസ്കായും തുടർന്നു വരുന്നു. അനേക യഹൂദന്മാരും ക്രിസ്ത്യാനികളും കുടിയേറി പാർത്തിരുന്ന ഇസ്താൻബുളിൽ ഇന്ന് ഹഗിയ സോഫിയ ക്രിസ്ത്യാനിയുടെ ഒരു സ്മാരകം ആയി മാത്രം തുടരുന്നു. അതായത് ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ ഏഷ്യ മൈനർ, ദ നേഷൻ വി നൌ കോൾഡ് ആസ് ടർക്കി.